السلام عليكم ورحمة الله وبركاته. يرام كلاس لي بديارتي كلك فقهي لنا الله موديل صودين على نوكام بوجندي. هذه تبرورتنام يوجي بيكام. ون حجند فارلغر. هذا باتن ترني دكا آر. رند سعيند شرطغر. هذا باتن داوم مون. مون توافيند شرطغر. തവാഫിൻ്റെ ഷർത്തുകൾ എട്ടാണ്. നാല് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നാലെണ്ണാണ്. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നാലെണ്ണം. അഞ്ച് എഹ്റാം കൊണ്ട് ഹറാമായ കാര്യങ്ങൾ അത് പന്ത്രണ്ട് കാര്യങ്ങൾ. രണ്ടാമത്തെ പ്രവർത്തനം യോജിച്ച മീഖാത്തുകൾ എടുത്തെഴുതുക. ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ച മീഖാത്തുകൾ താഴേക്ക് എടുത്തെഴുതുക. ഒന്ന് ഇറാഖ്, ബസറ എന്നിവർക്ക് മീഖാത്ത്. ദാതുൽ ഇറാഖ്. രണ്ട് മദീനക്കാർക്ക്, മദീനക്കാർക്കുള്ള മീഖാത്ത്. ദുൽ ഹുലൈഫ. മൂന്ന് നജിദ്, ഹിജാസി എന്നിവർക്ക്, ആ ഭാഗത്തിലൂടെ വരുന്നവർക്ക്. കർണുൽ മനാസിൽ ബ്രാക്കറ്റിൽ കാണാം. നാല് മക്കയിലുള്ളവർക്ക്, മക്കയിലുള്ളവർക്ക് പിന്നെ മക്ക തന്നെയാണ് മീഖാത്ത്. അഞ്ച് ഷാം, മിസ്ര്, മഗ്രിബ് എന്നിവർക്ക് ജുഹഫ ബ്രാക്കറ്റിൽ കാണാം. ആറ് യമൻകാർക്ക്, യമൻ ഭാഗത്തുനിന്ന് വരുന്നവർക്ക് യലംലമാകുന്നു. ഇനി അടുത്ത പ്രവർത്തനം സമയവും ദിവസവും എഴുതുക. ഒന്ന് മുസ്ദലിഫയിൽ രാപ്പാർക്കേണ്ടത്. ഉത്തരം വലിയ പെരുന്നാൾ രാവ് പകുതിയായ ശേഷം. രണ്ട് മൂന്ന് ജംറകളിലേക്കും കല്ല് എറിയേണ്ടത്. അയ്യാമു തശ്രീഖിൻ്റെ ഓരോ ദിവസവും ഉച്ചയ്ക്ക് ശേഷം. മൂന്ന് അറഫയിൽ നിൽക്കൽ വാജിബായത്. അതിൻ്റെ സമയം ദുൽഹിജ്ജ ഒമ്പതിന് ഉച്ച തിരിഞ്ഞത് മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജർ വരെയാണ്. നാല് മിനയിൽ രാപ്പാർക്കൽ വാജിബായത്. ഉത്തരം അയ്യാമു തശ്രീഖിൻ്റെ രാവുകളിൽ. അഞ്ച് ജംറത്തുൽ അഖബയിൽ മാത്രം കല്ലെറിയേണ്ടത്. ഉത്തരം വലിയ പെരുന്നാൾ രാവ് പകുതിയായ മുതൽ. ഇനി അടുത്ത പ്രവർത്തനം വിധി എഴുതുക. ഒന്ന് നടന്ന് തവാഫ് ചെയ്യൽ, അത് സുന്നത്താണ്. രണ്ട് ഇഹ്റാം ചെയ്ത സ്ത്രീ കയ്യുറ ധരിക്കൽ, അത് ഹറാമാണ്. മൂന്ന് വിദാഇൻ്റെ തവാഫ് ചെയ്യൽ നിർബന്ധമാണ്. നാല് ഹറമിലെ മരം മുറിക്കൽ, ഹറാമാണ്. അഞ്ച് തൽബിയത്ത് ചൊല്ലൽ സുന്നത്താണ്. ഇനി അടുത്തത് പൂരിപ്പിക്കാം. ഒന്ന് മൻ ഹജ്ജ ഡേഷ് ജഫാനി, മൻ ഹജ്ജ വലം യസുർനി ഫഖദ് ജഫാനി. എൻ്റെ അർത്ഥം കൂടെ പഠിച്ചു വെക്കുക. ഒരാൾ ഹജ്ജ് ചെയ്യുകയും എന്നെ സന്ദർശിക്കുകയും ചെയ്തില്ല എങ്കിൽ അവൻ എന്നോട് പിണങ്ങിയിരിക്കുന്നു. രണ്ട് അസ്സലാമു അലൈക ഡേഷ് വബറകാത്തുഹു, അസ്സലാമു അലൈക അയ്യുഹ നബിയു വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു. മൂന്ന് കുല്ലു അമലി ബിനി ആദമ ഡേഷ് അജ്സി ബിഹി, കുല്ലു അമലി ബിനി ആദമ ലഹു ഇല്ല സിയാമ ഫഇന്നഹു ലി വ അന അജ്സി ബിഹി. ആദം സന്തതികൾ ചെയ്ത അമലുകൾ മുഴുവൻ അവനുള്ളതാണ്, നോമ്പൊഴികെ. നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. അതാണ് അതിൻ്റെ അർത്ഥം. നാല് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം വജുഇലത്ത് ലനൽ അർദു ഡേഷ് വജുഇലത്ത് തുറാബത്തുഹ തുർബത്തുഹ ഡേഷ് ഇദാലം നജിദി ഡേഷ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം വജുഇലത്ത് ലനൽ അർദു കുല്ലുഹ മസ്ജിദൻ വജുഇലത്ത് തുറബത്തുഹ ലന തഹൂറൻ ഇദാലം നജിദിൽ മാ.
അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. ഒന്ന്, കിണറ്റിലെ വെള്ളം മലിനമായാൽ എങ്ങനെ ശുദ്ധിയാക്കാം? കിണറിലെ കുറഞ്ഞ വെള്ളം മലിനമായാൽ വെള്ളം വറ്റിക്കാൻ കഴിയില്ല, അതുകൊണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് രണ്ട് കൊല്ലത്ത് തികയ്ക്കുകയാണ് വേണ്ടത്. രണ്ട്, സകാത്ത് വാജിബാണ് ആർക്ക്? സ്വതന്ത്രനായ എല്ലാ മുസ്ലിമിനും സകാത്ത് വാജിബാണ്. മൂന്ന്, സകാത്തിൻ്റെ നിയ്യത്ത് ചെയ്യണം എപ്പോൾ? ഉത്തരം, സകാത്തുകൾ നൽകുന്ന സമയത്തോ അതിനെ നീക്കി വെക്കുന്ന സമയത്തോ നിയ്യത്ത് ചെയ്യണം. അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം. ഒന്ന്, ബലി. എന്താണ് ബലി? ഉലുഹിയത്തിന് മതിയാകുന്ന ഒരു ആടിനെ അറുക്കലാണ് ബലി. രണ്ട്, ഇഫ്രാദ്. ഉത്തരം, ആദ്യം ഹജ്ജും പിന്നെ ഉംറയും ചെയ്യുക, അതിനാണ് ഇഫ്രാദ് എന്ന് പറയുക. മൂന്ന്, തയമ്മും. തയമ്മും എന്നാൽ ചില നിബന്ധനകളോടുകൂടി മുഖത്തിലേക്കും രണ്ട് കൈയിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മും. നാല്, അസ്സോ. നോമ്പ് എന്നാൽ പ്രഭാതം മുതൽ സൂര്യ അസ്തമിക്കുന്നത് വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കലാണ് അസ്സോ. അഞ്ച്, അല്ലെ ഇഹ്തികാഫ്. ഇഹ്തികാഫ് എന്നാൽ എന്താണ്? ഉത്തരം, നിസ്കാരത്തിൻ്റെ തുമഅനീനത്തിനേക്കാൾ കൂടുതൽ സമയം നിയ്യത്തോടുകൂടി പള്ളിയിൽ താമസിക്കലാണ് ഇഹ്തികാഫ്. അടുത്ത പ്രവർത്തനം വേർതിരിക്കാം. അർക്കാൻ ഹജ്ജ്, അതുപോലെ വാജിബാത്തുൽ ഹജ്ജ്, ഇത് രണ്ടും ബ്രാക്കറ്റിൽ നിന്ന് വേർതിരിക്കാം. ആദ്യം അർക്കാൻ ഹജ്ജ്. ഒന്ന്, ഇഹ്റാം ചെയ്യൽ. രണ്ട്, ഇഫാളത്തിൻ്റെ തവാഫ് ചെയ്യൽ. മൂന്ന്, സഈ ചെയ്യൽ. നാല്, തർത്തീബ്. ഇനി വാജിബാത്തുൽ ഹജ്ജ്. ഒന്ന്, മിനയിൽ രാപ്പാർക്കൽ. രണ്ട്, ജംബ്രകളിൽ കല്ലെറിയുക. മൂന്ന്, മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യൽ. ഇതോടുകൂടെ നമ്മുടെ ഫിഖ്ഹിലെ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.